ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 68ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. രാജ്യത്തെ 5G സേവനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. പ്രതിരോധ കയറ്റുമതി 2025 30,000 കോടി രൂപയിലെത്തിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള പ്രധാന റോഡിൽ സമരക്കാർ സൃഷ്ടിച്ച തടസ്സം മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. തെക്കുകിഴക്കൻ ഏഷ്യയിലെ സമാധാനം തകർക്കാൻ ചൈന ശ്രമിക്കുന്നതായി ആരോപിച്ച് അമേരിക്ക. ഗുജറാത്തിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാഭായി ചാനുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. 68ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. ചലച്ചിത്ര പ്രതിഭകൾ രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ന്യൂഡൽഹിയിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ വിഖ്യാത നടി ആശാ പരേഖ് രാഷ്ട്രപതിയിൽ നിന്നും 2020 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സ്വീകരിച്ചു. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം തമിഴ് ചലച്ചിത്രം സൂരറൈ പോർട്ടിന്റെ സംവിധായിക സുധാ കൊങ്കര ഏറ്റുവാങ്ങി. മികച്ച നടിക്കുള്ള പുരസ്കാരം അപർണ ബാലമുരളിയും നടനുള്ള പുരസ്കാരം സൂര്യയും അജയ് ദേവ്ഗണും സ്വീകരിച്ചു. മികച്ച സംവിധായകൻ, സഹനടൻ, മികച്ച ഗായിക തുടങ്ങി 8 പുരസ്കാരങ്ങളാണ് ഇക്കുറി മലയാള സിനിമകൾ നേടിയത്. അന്തരിച്ച സംവിധായകൻ സച്ചിക്കുവേണ്ടി അദ്ദേഹത്തിന്റെ ഭാര്യ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി. മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നഞ്ചിയമ്മ സ്വീകരിച്ചു. രാജ്യത്തെ 5G സേവനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ തുടക്കം കുറിക്കും. വേഗത്തിലുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾ ഉറപ്പുവരുത്തി രാജ്യത്തെ വിവരവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ 5G സാധിക്കും. ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിന്റെ 6ാം പതിപ്പിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിക്കും. നാളെ മുതൽ ഒക്ടോബർ 4 നടക്കുന്ന ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിൽ ഡിജിറ്റൽ മേഖലയിൽ നിന്നുള്ള സംരംഭകരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. വികസിത രാജ്യമെന്ന പദവി കൈവരിക്കുന്നതിന് മികച്ച നിലവാരമുള്ള ടെലികോം ഇന്റർനെറ്റ് സേവനങ്ങൾ അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഡിഫൻസ്, എസ്റ്റേറ്റ്, സ്കിൽ ഡെവലപ്മെന്റ്, ട്രേഡ്, ടെലികോം എന്നീ മേഖലകളിലെ ഓഫീസർമാരുടെയും ഓഫീസർ ട്രെയിനികളുടെയും സംഘത്തെ രാഷ്ട്രപതി ഭവനിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു. രാജ്യം 5G മൊബൈൽ സേവനത്തിലേക്ക് മാറുമ്പോൾ പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഗാന്ധിനഗർ മുംബൈ വന്ദേഭാരത് എക്സ്പ്രസ് ഗുജറാത്തിലെ ഗാന്ധിനഗർ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. വന്ദേഭാരത് എക്സ്പ്രസിൽ ഗാന്ധിനഗർ സ്റ്റേഷനിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പ്രധാനമന്ത്രി ട്രെയിൻ യാത്രയും നടത്തി. വിദ്യാർത്ഥികളും വനിതാ സംരംഭകരും യുവജനങ്ങളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം ട്രെയിൻ യാത്രയിൽ പങ്കെടുത്തു. തുടർന്ന് അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ 1ാം ഘട്ടത്തിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി കാലുപൂർ സ്റ്റേഷനിൽ നിർവഹിച്ചു. 2 സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി അംബാജിയിൽ നടന്ന ചടങ്ങുകളിൽ 7,200 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും സമർപ്പണവും നിർവഹിച്ചു. 2025 35,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. സ്വാശ്രയ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്രധാന മേഖലയാണ് പ്രതിരോധ ഉൽപ്പാദനമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫാക്ടറി ബോർഡിൽ നിന്ന് രൂപീകരിച്ച 7 പ്രതിരോധ കമ്പനികളുടെ പ്രവർത്തനം അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ വർഷം ഒക്ടോബർ 1 മുതലാണ് കമ്പനികൾ പ്രവർത്തനം ആരംഭിച്ചത്. ഫാക്ടറി ബോർഡിന്റെ കോർപ്പറേറ്റ് വൽക്കരണം രാജ്യത്തെ ആത്മനിർഭർ ആക്കുന്നതിനുള്ള പ്രധാന പരിഷ്കാരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 2025 എയ്റോസ്പേസ്, പ്രതിരോധ ചരക്കു സേവനങ്ങൾ എന്നിവയിൽ 1,75,000 കോടി രൂപയുടെ വിറ്റുവരവ് കൈവരിക്കുവാനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നതെന്നും ശ്രീ സിംഗ് പറഞ്ഞു. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ വർധന വരുത്തി റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 0.5% വർദ്ധിപ്പിച്ച് 5.9%. കഴിഞ്ഞ മെയ് മുതൽ ഇതുവരെ റിസർവ് ബാങ്ക് റിപ്പോ നിരക്കിൽ 140 ബേസിക് പോയിന്റുകളുടെ വർധനയാണ് വരുത്തിയിട്ടുള്ളത്. അടിസ്ഥാന നിരക്കുകളിൽ വർധന വരുത്തിയതോടെ ബാങ്ക് വായ്പകളുടെ പലിശ നിരക്ക് ഉയരും. പണപ്പെരുപ്പ നിരക്ക് ഈ സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയിൽ 6% നിലനിർത്താനാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള സംസ്ഥാനങ്ങൾക്കും നഗരങ്ങൾക്കുമുള്ള ആസാദി അറ്റ് 75 സ്വച്ഛ് സർവേക്ഷൻ 2022 പുരസ്കാരം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. മാലിന്യമുക്ത നഗരങ്ങൾ സൃഷ്ടിക്കുക എന്ന കാഴ്ചപ്പാടോടെ സ്വച്ഛ് ഭാരത് ദൌത്യത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചതിന്റെ 1ാം വാർഷിക ദിനമാണ് നാളെ. നിരവധി പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വിവിധ വിഭാഗങ്ങളിലായി 160 പുരസ്കാരങ്ങൾ സമ്മാനിക്കും.
ആസാദി കാ അമൃത് മഹോത്സവ് പരിപാടിയുടെ ഭാഗമായി കേന്ദ്ര യുവജനകാര്യ മന്ത്രാലയം ആവിഷ്കരിച്ച ക്ലീൻ ഇന്ത്യ രണ്ടാംഘട്ട പരിപാടിക്ക് നാളെ തുടക്കം. പൊതുസ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കുന്നതിനും പുനരുപയോഗിക്കാനാവാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജനകീയ പങ്കാളിത്തത്തോടെ ശേഖരിക്കുകയും നീക്കം ചെയ്യുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. രണ്ടാംഘട്ട ക്ലീൻ ഇന്ത്യ പരിപാടി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നാളെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള പ്രധാന റോഡിൽ സമരക്കാർ സൃഷ്ടിച്ച തടസ്സം മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. തുറമുഖത്തേക്കുള്ള പ്രധാന റോഡിലെ തടസ്സം ഇതുവരെ നീക്കിയില്ലെന്ന് കാണിച്ച് അദാനി ഗ്രൂപ്പ് നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് തടസ്സമുണ്ടാകാൻ പാടില്ലെന്നും പോലീസ് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ഇടക്കാല ഉത്തരവിൽ പറയുന്നു. ഹർജി അടുത്ത മാസം 7 വീണ്ടും പരിഗണിക്കും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ ശശി തരൂരും മല്ലികാർജ്ജുൻ ഖാർഗെയും പത്രിക സമർപ്പിച്ചു. ജാർഖണ്ഡിൽ നിന്നുള്ള നേതാവ് കെ എൻ ത്രിപാഠിയും പത്രിക നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അധ്യക്ഷനായ മധുസൂദൻ മിസ്ത്രി മുമ്പാകെയാണ് മൂവരും പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഇന്നായിരുന്നു. ഹൈക്കമാൻഡ് പിന്തുണയോടെയാണ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ മല്ലികാർജ്ജുൻ ഖാർഗെ മത്സരിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗമായ ശശി തരൂരിന് G23 നേതാക്കൾ എന്നറിയപ്പെടുന്ന പാർട്ടിയിലെ പ്രമുഖ നേതാക്കളുടെ പിന്തുണയുണ്ട്. ലഹരിമുക്ത കേരളമെന്ന മുദ്രാവാക്യമുയർത്തി കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും. ഗാന്ധിജയന്തി ദിനത്തിൽ ആരംഭിച്ച് നവംബർ 1 നീണ്ടു നിൽക്കുന്ന ഊർജ്ജിത ക്യാമ്പയിനാണ് ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അനുഭവം വിലയിരുത്താൻ തുടർ പ്രവർത്തനവും നടക്കും. നവംബർ 1 വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിരുദ്ധ ശൃംഖല തീർക്കും. കേരളത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരെ കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന റെയ്ഡിൽ NIA അറസ്റ്റ് ചെയ്ത 11 പേരുടെ റിമാൻഡ് കൊച്ചി NIA പ്രത്യേക കോടതി അടുത്ത മാസം 20 നീട്ടി. ഇവരെ കാക്കനാട് ജയിലിലേക്ക് മാറ്റി. പ്രതികളെ കൂടുതൽ സുരക്ഷയുള്ള വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാൻ NIA കോടതിയിൽ അപേക്ഷ നൽകും. അതിനിടെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ സത്താറിനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് NIA അപേക്ഷ നൽകി. US ജനപ്രതിനിധി സഭാ സ്പീക്കർ നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തോടുള്ള അമിതമായ പ്രതികരണത്തിലൂടെ ചൈന തെക്കുകിഴക്കൻ ഏഷ്യയിലെ സമാധാനം തകർക്കുകയാണെന്ന് ചൈനയിലെ US അംബാസഡർ നിക്കോളാസ് ബേൺസ്. സിംഗപ്പൂരിലെ മിൽക്കൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏഷ്യ ഉച്ചകോടിയിൽ ഓൺലൈനായി സംസാരിക്കുകയായിരുന്നു ബേൺസ്. വിശദാംശങ്ങളിലേക്ക്. ഓഗസ്റ്റ് 2 നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചത്. 25 വർഷത്തിനിടെ തായ്വാൻ സന്ദർശിക്കുന്ന ഏറ്റവും ഉയർന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥയാണ് പെലോസി. സന്ദർശനത്തിന് പ്രതികാര നടപടിയായി ചൈന പ്രകോപനപരമായ സൈനിക അഭ്യാസങ്ങൾ നടത്തിയതായി നിക്കോളാസ് ബേൺസ് പറഞ്ഞു. പ്രധാന കപ്പൽ മാർഗമെന്ന നിലയിൽ തായ്വാൻ കടലിടുക്കിലെ ചൈനയുടെ ആക്രമണത്തെക്കുറിച്ച് തെക്കുകിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങളും ആശങ്കപ്പെടേണ്ടതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തായ്വാൻ കടലിടുക്കിലെ 68 വർഷം പഴക്കമുള്ള മധ്യരേഖ മായ്ക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. അവർ തായ്വാന് മുകളിലൂടെ ജാപ്പാനീസ് സാമ്പത്തിക മേഖലയിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുകയും നാവിക ഉപരോധവും വ്യോമ ഉപരോധവും നടത്തുകയും ചെയ്തു. ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധം വേർപ്പെടുത്താൻ അമേരിക്ക ഉദ്ദേശിക്കുന്നില്ലെന്നും പുതിയ ശീതയുദ്ധമില്ലെന്നും ബേൺസ് പറഞ്ഞു. എന്നാൽ അമേരിക്ക ചൈനയുമായി മത്സരിക്കാൻ തയ്യാറാണ്. സാങ്കേതിക വിദ്യയിൽ US ചൈനയുമായി മത്സരിക്കുമെന്നും ബേൺസ് അറിയിച്ചു. പെലോസിയുടെ തായ്വാൻ സന്ദർശനത്തിന് ശേഷം ചൈന നിർത്തിവച്ച സൈനിക കാലാവസ്ഥാ വ്യതിയാന വിഷയങ്ങളിൽ USമായി ചർച്ച പുനരാരംഭിക്കണമെന്നും ബേൺസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 36th ദേശീയ ഗെയിംസ് മത്സരങ്ങൾ ഗുജറാത്തിൽ പുരോഗമിക്കുന്നു. 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണ്ണത്തിളക്കം. മണിപ്പൂർ സ്വദേശിയാണ് മീരാഭായ് ചാനു. വനിതകളുടെ 20 കിലോമീറ്റർ നടത്തത്തിൽ ഉത്തർപ്രദേശിന്റെ മുനിത പ്രജാപതി സ്വർണം കരസ്ഥമാക്കി. ബംഗ്ലാദേശിൽ നാളെ ആരംഭിക്കുന്ന വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ ബംഗ്ലാദേശ് തായ്ലന്റിനെ നേരിടും. മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും. ഉച്ചയ്ക്ക് 1 മത്സരം. 7 രാജ്യങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 68th ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. രാജ്യത്തെ 5G സേവനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തുടക്കം കുറിക്കും. പ്രതിരോധ കയറ്റുമതി 2025 30,000 കോടി രൂപയിലെത്തിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്.
കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള പ്രധാന റോഡിൽ സമരക്കാർ സൃഷ്ടിച്ച തടസ്സം മാറ്റാൻ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ സമാധാനം തകർക്കാൻ ചൈന ശ്രമിക്കുന്നതായി ആരോപിച്ച് അമേരിക്ക. ഗുജറാത്തിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാഭായി ചാനുവിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 9:00.